ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് അപ്പം നമ്മൾ ഏഴാം ക്ലാസിൻ്റെ ഫോർത്ത് ചാപ്റ്റർ റെസീപ് പ്രോക്കൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം നമ്മൾ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കണ്ടിരുന്നു അല്ലേ അപ്പം നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആയിരുന്നു അപ്പോൾ ആ ഫ്രാക്ഷൻസിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് ഈ റെസീപ് പ്രോക്കൽസ് എന്നുള്ള ചാപ്റ്റർ ആറാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ ഓൾറെഡി റെസീപ് പ്രോക്കൽസ് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മളെവിടാ റസീപ് പ്രോക്കൽസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് നമ്മൾ ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ വരേണ്ട കേസുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ റെസീപ് റോക്കൽ എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു അത് നേരത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് ഉള്ളതുകൊണ്ടാണ് നമ്മളത് പഠിച്ചത് ഇനി പുതിയ ടെക്സ്റ്റ് ബുക്ക് വരുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആയിട്ടും ഏഴാം ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്ററുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻസ് നമ്മൾ നന്നായിട്ട് നമ്മൾ പഠിച്ചു അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അടുത്ത ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റസി പ്രോക്കൽസ് എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്താണ് റസി പ്രോക്കൽസ് എന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ മനസ്സിലാകും അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ആദ്യമേ നമ്മൾ പഠിച്ച ടൈംസും പാർട്സും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്കതൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇമേജസ് ഒക്കെ കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നോക്കാം അതിനുശേഷം ശേഷം ഇതിനകത്ത് പ്രോബ്ലംസിലേക്കൊക്കെ പോവാം ഓക്കെ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ആദ്യം സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലേക്ക് നമ്മൾ പോകാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമുക്കതിനെ പറ്റി ഒരു ധാരണയാകും എന്നിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവേണ്ടേ ഓക്കെ ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പേജ് നമ്പർ സിക്സ്റ്റി വൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ റെസി ബ്രോക്കൽസ് ടൈംസ് ആൻഡ് പാർട്സ് ഓക്കെ ടൈംസ് ആൻഡ് പാർട്സ് ഓക്കെ ഇതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദർ ആർ ടു പെൻസ് ഇൻ വൺ പാക്കറ്റ് ആൻഡ് എയ്റ്റ് ഇൻ അതർ ഓക്കെ ഇവിടെ നോക്കിക്കേ ഇവിടെ ഈ പാക്കറ്റിനകത്ത് രണ്ട് പേനയാണ് ഉള്ളത് ഇതിനകത്ത് വന്നപ്പോഴോ ടു ഫോർ സിറ്റ്സ് എയ്റ്റ് എയ്റ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ടു പെൻസും ഉണ്ട് ഇവിടെ എയ്റ്റ് പെൻസും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ടൈംസ് ആയിട്ടും പാർട്ടായിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്ന് വെച്ചെന്നാൽ വി ക്യാൻ കമ്പയർ ദീസ് ഇൻ ടു വെയ്സ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ കമ്പെയർ ചെയ്യാം ഏതൊക്കെ രീതിയിൽ കമ്പെയർ ചെയ്യാം ആ ഒന്നെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ടെണ്ണത്തിൽ അല്ലേ രണ്ടിനേക്കാളും സിറ്റ്സ് മോറാണ് ഇവിടെ കൂടുതൽ അല്ലേ സിക്സ് മോർ അതായത് എയ്റ്റ് പെൻസ് ആണുള്ളത് അപ്പോൾ രണ്ട് രണ്ട് പേനേക്കാളും ആ ആറെണ്ണം കൂടുതലുണ്ട് ഇവിടെ ഇനി നമുക്ക് തിരിച്ച് വേണം എന്ത് പറയാം ഇവിടെ ഉള്ളതിനേക്കാളും ആറെണ്ണം എന്ന് പറയാം ഓക്കെ അപ്പോൾ അത് നമ്മൾ മോർ ആൻഡ് ലെസ് ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് ഇനി അടുത്ത രീതിയിൽ പറയുന്ന ഇവിടെ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് എന്ത് പറയാം ഇപ്പോൾ ഇവിടെ നോക്കിയേ ഈ ടുവിൽ നിന്ന് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടുവിൻ്റെ എത്ര ടൈംസ് ആണ് എയിറ്റ് ടു ഇൻ്റെ ഫോർ ടൈംസ് ആണ് അതായത് ടു ഇൻറ്റു ഫോർ ആണ് എയ്റ്റ് അപ്പോൾ ഫോർ ടൈംസ് ആണ് എയ്റ്റ് വരുന്നത് ഇനി നമ്മൾ ഇതിനെ നേരെ തിരിച്ച് പറഞ്ഞാലോ തിരിച്ച് പറഞ്ഞാൽ എന്ത് വരും എയ്റ്റിൻ്റെ എത്ര ഭാഗമാണ് ടു എന്ന് പറയണത് എയ്റ്റിൻ്റെ എത്ര ഭാഗമാണ് ടു എന്ന് പറയണത് ആ അപ്പോൾ അത് എയ്റ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടു കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം എയ്റ്റിനെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ടു കിട്ടുമെന്ന് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം ഇത് ഫോർ ആണെങ്കിൽ ഫോർ ടൈംസ് ആണെങ്കിൽ നേരെ തിരിച്ചുള്ള റിലേഷൻ പറയുമ്പോൾ വൺ ബൈ ഫോർ ടൈംസ് ആയിരിക്കും അല്ലെങ്കിൽ വൺ ബൈ ഫോർ ഓഫ് ആയിരിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പം എയ് വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരണം വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ടു വരണം ആണോന്നൊന്ന് നോക്കിയേ വൺ ബൈ ഫോർ ഓഫിൻ്റെ അവിടെ ഓഫ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു എയ്റ്റ് എന്ന് കൊടുക്കും ഈസ് ഈക്വൽ ടു വൺ ഫോർ സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് അപ്പോൾ ടു എന്ന് കിട്ടുന്നുണ്ട് അപ്പം നോക്കിയേ അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നമുക്ക് ഒന്ന് എത്ര ടൈംസാണെന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റിൻ്റെ എത്ര ഭാഗമാണ് അതായത് എയ്റ്റിൻ്റെ വൺ ബൈ ഫോർ പോർഷനാണ് ടു എന്ന് പറയണതെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പോൾ ഇതാണ് നമ്മൾ ടൈംസും പാർട്സും വെച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതും നമ്മളിവിടെ അപ്ലൈ ചെയ്തു എന്ന് മാത്രം ഓക്കെ ഇനി ഇവിടെ രണ്ട് വെയ്റ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഇതുമുണ്ട് ഇതുമുണ്ട് വൺ ഈസ് ഫൈവ് കിലോഗ്രാം ഓക്കെ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് കിലോഗ്രാം ആണ് ഇനി ആൻഡ് അതർ ഈസ് ഫിഫ്റ്റീൻ കിലോഗ്രാം അടുത്തതെന്ന് പറഞ്ഞാലോ ഫിഫ്റ്റീൻ കിലോഗ്രാം ഹൗ ഡു വി സേ ഇറ്റ് ഇറ്റ് ആസ് ടൈംസ് ആൻഡ് പാർട്സ് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ടൈംസും പാർട്സും ഒക്കെ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അതാണ് നമ്മുടെ ഫസ്റ്റ് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഫൈവും ഫിഫ്റ്റീനും എഴുതിയല്ലോ ഇനി ഫൈവിൻ്റെ എത്രയാണ് ഫിഫ്റ്റീൻ വരുന്നത് ഫൈവിൻ്റെ എത്ര ടൈംസാണ് ഫിഫ്റ്റീൻ ആ നമുക്കറിയാം ത്രീ ടൈംസാണ് അപ്പം നമുക്കിവിടെ ഇങ്ങനെ ത്രീ ടൈംസ് എന്ന് എഴുതാം ഇനി നമ്മൾ തിരിച്ച് നോക്കണം ഫിഫ്റ്റീൻ്റെ എത്ര ഭാഗമാണ് ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ്റെ എത്ര ഭാഗമാണ് ഫൈവ് വരുന്നതെന്ന് അപ്പം നമുക്കിവിടെ പറയാം ഇത് ത്രീ ടൈംസ് ആയതുകൊണ്ട് ഇവിടെ ഉറപ്പായിട്ടും വൺ ബൈ ത്രീ ഓഫ് അപ്പം ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്കതിന് ചെയ്ത് നോക്കാം വൺ ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ എത്ര വരണം ആ ഫൈവ് വരണം അപ്പോൾ ഫൈവ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് വൺ ബൈ ത്രീ ഇൻ ഫിഫ്റ്റീൻ ചെയ്യുമ്പം എത്ര കിട്ടണം ഫൈവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ വൺ ത്രീ സാർ ത്രീ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ അപ്പോൾ ഫൈവ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അത് ഓക്കെയാണ് അല്ലേ അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റി ഫൈവിൻ്റെ ത്രീ ആണ് ഫിഫ്റ്റീന് അതുപോലെ തന്നെ ഫിഫ്റ്റീൻ്റെ വൺ ബൈ ത്രീ പാർട്ടാണ് ഫൈവ് എന്ന് ക്ലിയർ ആയോ അപ്പോൾ ടൈംസും പാർട്സുമായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ എല്ലാവർക്കും അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ അപ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്ത പേജിൽ നോക്കാം അടുത്ത പേജിൽ വേറെ ഉണ്ട് അപ്പം നമുക്ക് ഇത് നോക്കാം ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ യൂസിങ് ഓൺലി നമ്പേഴ്സ് അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ ഇതുപോലെ ഓരോ ഒബ്ജെക്ട്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ചെയ്തത് ഇനി നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ടു ഉണ്ട് ഇവിടെ എയ്റ്റ് ഉണ്ട് അപ്പോൾ ടുവിൻ്റെ ഫോർ ടൈംസ് ആണ് എയിറ്റ് ടു ഇൻ ടു ഫോറാണ് എയ്റ്റ് ഇനി തിരിച്ച് വരുമ്പോഴോ ഫോർ ടൈംസ് എന്ന് ഇവിടെ വൺ ബൈ ഫോർ ഈ വൺ ബൈ ഫോർ എന്ന് പറയുന്നത് ശരിക്കും ഫോറിൻ്റെ റെസിപ്രോക്കറാണ് കേട്ടോ അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇത് ഫോർ എന്ന് പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രാക്ഷണൽ ഫോം എന്ന് പറഞ്ഞാൽ ഫോർ ബൈ വൺ എന്നാണ് നമ്മളെപ്പോഴും ഫോർ ബൈ വൺ എന്ന് എഴുതേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഫോർ ബൈ വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ തന്നെ അല്ലെങ്കിൽ ത്രീ ബൈ വൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ തന്നെ അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഫ്രാക്ഷണൽ ഫോമിൽ നമ്മൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ള ഫോമിൽ എഴുതേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ വെറുതെ എന്ന് എഴുതുന്നത് അപ്പം ഏതൊരു നമ്പറും നമുക്ക് ഇതേപോലെ ഫ്രാക്ഷണൽ ഫോമിൽ ഡിവൈഡഡ് ബൈ വണ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ ഫോമിലാക്കാൻ പറ്റും അപ്പം ഇപ്പോൾ ഈ ഫോർ എന്ന് പറയുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുന്നതാണ് ഫോർ എന്നുള്ള നമ്പറിൻ്റെ റെസിപ്രോക്കൽ ഓഫ് ഫോർ ഇപ്പം നമുക്ക് ചോദിക്കുക റെസിപ്രോക്കൽ ഓഫ് ഫോർ ഫോറിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പം അപ്പോൾ ഓർത്തോണം ഫോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോർ ബൈ വണ്ണ് ഫോർ ബൈ വണ്ണ് അപ്പോൾ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുക അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററാവും അപ്പോഴാണ് അത് വൺ ബൈ ഫോർ എന്ന് ആകുന്നത് അപ്പോൾ റെസീപ്രോക്കൽ ആണ് വൺ ബൈ ഫോർ മനസ്സിലായോ ഫോറിൻ്റെ റെസിപ്രോക്കലാണ് വൺ ബൈ ഫോർ ത്രീയുടെ റെസിപ്രോക്കലാണ് വൺ ബൈ ത്രീ അപ്പം അതുതന്നെയാണ് ഇവിടെ വരുന്നത് ഇത് ഫോർ ടൈംസ് അതായത് ടു ഇൻറ്റു ഫോർ ആണ് എയ്റ്റ് ഇനി തിരിച്ച് വരുമ്പം ഈ ഫോറിൻ്റെ റെസിപ്രോക്കൽ അതായത് വൺ ബൈ ഫോർ ഓഫ് എയ്റ്റ് എയ്റ്റിൻ്റെ വൺ ബൈ ഫോർ പോർഷൻ ആണ് ടു എന്ന് പറയുന്നത് അതായത് എയ്റ്റിനെ നമ്മൾ വൺ ബൈ ഫോർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം ഈ ടു വേണം കിട്ടാനായിട്ട് കിട്ടുന്നുണ്ടല്ലോ ടു ഈസ് ടു ആണ് കിട്ടുന്നത് ഇനി അടുത്തത് നോക്കിയേ ലെറ്റ്സ് ഡു ദിസ് ഫോർ ദ സെക്കൻഡ് എക്സാമ്പിൾ അതായത് അടുത്ത എക്സാമ്പിളിനകത്ത് ഇത് ഫൈവ് ആണ് ഇത് ഫിഫ്റ്റീൻ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് വരും ഫൈവിൻ്റെ എത്ര പാർട്ടാണ് ഫിഫ്റ്റീൻ ത്രീ ടൈംസ് സോറി എത്ര പാർട്ടല്ല എത്ര ടൈംസ് ആണ് ത്രീ ടൈംസ് ഇനി തിരിച്ച് വരുമ്പോഴോ ആ ത്രീയുടെ റെസീപ്ലോക്കൽ എടുത്താൽ മതി ദാറ്റ് ഈസ് വൺ ബൈ ത്രീ ഓഫ് വൺ ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ്റെ വൺ ബൈ വൺ ബൈ ത്രീ പാർട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സോറി വൺ ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എത്ര വരണം ഫൈവ് വരണം അതായത് ഫിഫ്റ്റീൻ ഇൻ ടു വൺ ബൈ ത്രീ വൺ ത്രീ സാർ ത്രീ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു ഫൈവ് എന്ന് വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രോബ്ലം നോക്കാം അപ്പം നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ പ്രോബ്ലമാണ് ഓക്കെ ഇത് ഇത് ഇവിടം തൊട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചോണം കാരണം ഇപ്പോൾ ആദ്യത്തത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതായിരുന്നു അല്ലേ ഓക്കെ ഇനിയുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പഠിക്കേണ്ട മനസ്സിലാക്കേണ്ടതാണ് അപ്പം എ വെസൽ ഹാൾസ് ടെൻ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഒരു ഒരു വെസലിനകത്ത് പത്ത് ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് അനദർ വെസൽ ഹാൾസ് ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ഓക്കെ മറ്റൊരു വെസലിനകത്ത് ആണെങ്കിലോ ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ആണ് കൊള്ളുന്നത് ഇൻ വാട്ട് ഓൾവേസ് വി ക്യാൻ സ്റ്റേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ മാസ് ടൈംസ് ആൻഡ് പാട്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അതായത് ഒരു വെസലിനകത്ത് അപ്പം നമുക്ക് നോക്കാം പത്ത് ലിറ്റർ വെള്ളമാണ് ഒരു വെസലിനകത്ത് കൊള്ളുന്നത് അപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് പത്തിന് ഒരു സർക്കിളിലൊക്കെ ഇടാം അടുത്തതിനകത്ത് ഫിഫ്റ്റീൻ ലിറ്ററാണ് അടുത്ത പാത്രത്തിനകത്ത് കൊള്ളുന്നത് അപ്പം ഇതിനെ നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് ടൈംസ് ആയിട്ടും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പാർട്ടായിട്ടും എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ അറിയേണ്ടത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെൻ ഇൻറ്റു നമ്മൾ നേരത്തതിനകത്ത് ഇവിടുത്തെ നമ്പറിൻ്റെ ഇൻറ്റു എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുമോന്ന് നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇവിടെ ടെന്നും ഫിഫ്റ്റീനും ആണ് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിലും അങ്ങനെ കിട്ടില്ല അല്ലേ അപ്പം നമ്മൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി ഇപ്പം നമ്മൾ ഈ എത്ര ടൈംസ് ഇത്ര ടൈംസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആ ടെന്നിനെ ഏതോ ഒരു നമ്പർ വെച്ച് ജസ്റ്റ് ടീച്ചർ പറയുവാണ് ടെന്നിനെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഫിഫ്റ്റീൻ കിട്ടും എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പം അതല്ലേ ഇത്ര ടൈംസിനകത്ത് വരുന്നത് അതായത് ഇവിടെ ഇപ്പോൾ ഫൈവ് ടൈംസ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ടെന്നും ഫൈവോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫിഫ്റ്റീൻ കിട്ടണം ഫൈവ് അല്ല പക്ഷേ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നോക്കിയേ ഈ എന്നുള്ള നമ്പറിനെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫിഫ്റ്റീൻ കിട്ടണം അപ്പം നമുക്ക് ഇവിടുത്തെ ഈ ഒരു സംഭവമാണ് കിട്ടണ്ടത് അല്ലേ അപ്പം ഇത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഈ ടെന്നിനെ ഈ സൈഡിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്താൽ മതി ഇവിടെ ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുമല്ലേ അപ്പോൾ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടെൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്ര ടൈംസ് ടൈംസാന്നുള്ളതാണ് അപ്പോൾ മനസ്സിലായോ അപ്പോൾ അത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് ടെന്നിനെ ഏതോ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്നതാണ് ഫിഫ്റ്റീൻ അപ്പോൾ ഏതോ ഒരു നമ്പർ എന്നുള്ളത് ഇവിടെ ഉണ്ട് അപ്പോൾ ആ നമ്പർ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു ഈ ഇവിടെയുള്ള നമ്പർ ഇപ്പോൾ ഇതേയാന്ന് വിചാരിക്കുക ആ നമ്പർ ടീച്ചർ എ എന്ന് എടുക്കുക എ ടൈംസ് എന്ന് എന്നെടുക്കുകയാണെങ്കിൽ അപ്പോൾ ടെൻ ഇൻറ്റു എന്ന് പറയുന്നതാണ് ഫിഫ്റ്റീൻ കിട്ടുന്നത് അപ്പോൾ എ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റീനെ ഈ ടെൻ വെച്ച് ഡിവൈഡ് ചെയ്യണം ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഫൈവ് ടു സാർ ടെൻ ഫൈവ് ത്രീ സാർ ഫിഫ്റ്റീൻ ഇനി നമുക്കിത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ത്രീ ബൈ ടുന്ന് കിട്ടി അപ്പോൾ ടീച്ചറി എ മാറ്റിയിട്ട് എ മാറ്റിയിട്ട് ത്രീ ബൈ ടു ടൈംസ് ആക്കി ഓക്കെ ത്രീ ബൈ ടു ടൈംസ് നോക്കിയേ ഇനി നമുക്ക് ത്രീ ബൈ ടു ടൈംസ് എന്ന് നോക്കിയാലോ അതായത് ത്രീ ബൈ ടു ടൈംസ് ടെൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക ഇത് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുക അപ്പം ത്രീ ബൈ ടു ടൈംസ് ടെൻ എന്ന് പറഞ്ഞാൽ ത്രീ ബൈ ടു ഇൻറ്റു ടെൻ ഈസ് ഈക്വൽ ടു വൺ ടു സാർ ടു ഫൈവ് ടു സാർ ടെൻ ഫൈവ് ഇൻറ്റു ത്രീ ഫിഫ്റ്റീൻ കിട്ടുന്നുണ്ട് അപ്പം നോക്കിയേ അപ്പോൾ ഇത് എത്ര ടൈംസാ ത്രീ ബൈ ടു ടൈംസ് ആണ് ടെന്നിൻ്റെ ത്രീ ബൈ ടു ടൈംസ് ആണ് ഫിഫ്റ്റീൻ അപ്പം ത്രീ ബൈ റ്റു ടൈംസാണ് ഫിഫ്റ്റീൻ നിന്ന് കിട്ടിയാൽ നമുക്ക് ഇങ്ങോട്ടുള്ള എത്ര പാർട്ടാണ് ഫിഫ്റ്റീൻ്റെ എത്ര പാർട്ടാണ് ടെന്നെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി ഈ ത്രീ ബൈ ടുവിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി ത്രീ ബൈ ടുൻ്റെ റെസീപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെത്തിരിക്കണം അതായത് ന്യൂമറേറ്ററിൻ്റെ സ്ഥാനത്ത് ഡിനോമിനേറ്റർ വരും ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് ന്യൂമറേറ്റർ വരും അപ്പം നോക്കിയേ അപ്പം ടു ബൈ ത്രീ ഓഫ് എന്ന് ആയിരിക്കും വരുന്നത് ടു ബൈ ത്രീ ഓഫ് അപ്പോൾ അതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടു ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ അല്ലേ ഫിഫ്റ്റീൻ്റെ ടു ബൈ ത്രീ പാർട്ടാണ് ടെന്ന് വരേണ്ടത് അത് കറക്റ്റാണോ നമുക്ക് നോക്കാം ടു ബൈ ത്രീ ഓഫ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു എന്ത് വരും ടു ബൈ ത്രീ ഇൻ ടു ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു വൺ ത്രീ സാ ത്രീ ഫൈവ് ത്രീ സ ഫിഫ്റ്റീൻ ഫൈവ് ഇൻറ്റു ടു ടെൻ കിട്ടുന്നുണ്ട് അല്ലേ അപ്പം അതും കറക്റ്റാണ് യെസ് ഇത് രണ്ടും കറക്റ്റായിട്ടുള്ള മെത്തേഡാണ് അപ്പം അങ്ങനെയാണ് നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിനെ വേറെ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന മെത്തേഡ് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇത് ഓക്കെ ആയിക്കോളും എന്നിട്ട് നമുക്കിതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ സിക്സ്റ്റി ത്രീയിലെ ഏറ്റവും ലാസ്റ്റുള്ള പ്രോബ്ലം ആണ് അപ്പം നോക്കിക്കേ ദ ലെങ്ത് ഓഫ് എ റോപ്പീസ് ഫോർ മീറ്റേഴ്സ് ദ ലെങ്ത് ഓഫ് എ റോപ്പീസ് ഫോർ മീറ്റേഴ്സ് ദ ലെങ്ത് ഓഫ് അനദർ റോപ്പീസ് ഫോർട്ടി മീറ്റേഴ്സ് ഹൗ ഡു വി സ്റ്റേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ മാസ് ടൈംസ് ആൻഡ് പാർട്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ ദ ലെത്ത് ഓഫ് എ റോപ്പ് ഈസ് ഫോർ മീറ്റേഴ്സ് അപ്പം ഒരു റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയണത് ഒരു റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയണത് ഫോർ മീറ്റേഴ്സാണ് ഇനി അടുത്ത റോപ്പിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടീൻ മീറ്റേഴ്സാണ് ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് നോക്കേണ്ടി ഇതിന് എത്ര ടൈംസാണ് ഫോർട്ടീൻ എന്നും ഫോറിൻ്റെ എത്ര ടൈംസാണ് ഫോർട്ടീനെന്നും ഫോർട്ടീൻ്റെ എത്ര പാർട്ടാണ് ഫോർ എന്നും നമുക്ക് കിട്ടണം അപ്പം നമുക്ക് നേരത്തേ പോലെ തന്നെ ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ എത്ര ടൈംസ് ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ നമുക്കതിനെ ഒരു എ ടൈംസ് എന്നല്ലോ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം തന്നെ ഇതിൻ്റെ അർത്ഥം തന്നെ ഫോറിൻ്റെ ഫോറിൻ്റെ എ ടൈംസ് ആണ് എന്ത് ഫോറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഫോർട്ടീൻ കിട്ടുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ ഫോർട്ടീനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അതായത് ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്താൽ മതി ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ ടു വരും ഇവിടെ സെവൻ വരും അപ്പോൾ സെവൻ ബൈ ടു ടൈംസ് എന്ന് കിട്ടും സെവൻ ബൈ ടു ടൈംസ് സെവൻ സെവൻ ബൈ ടു ടൈംസ് ആണെന്ന് നമുക്ക് കിട്ടി കാരണം സെവൻ ബൈ ടു എന്നുള്ളത് എങ്ങനെയാണ് കിട്ടിയത് ആ അപ്പം ഇപ്പം ഈ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇതാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പം കാരണം ഫോറിന് ഏതോ ഒരു സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടീൻ കിട്ടുന്നു അപ്പം ആ ഒരു അതാണ് എത്ര ടൈംസ് എന്നുള്ളത് അപ്പം അത് കിട്ടാനായിട്ട് ഈ ഫോർട്ടീനെ ഈ ഫോർ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ സെവൻ ബൈ ടു എന്ന് കിട്ടും ഇനി നമുക്ക് തിരിച്ചാണെങ്കിലോ എത്ര പാർട്ടാന്ന് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിൽ ഈ സെവൻ ബൈ ടുൻ്റെ നേരെ റെസിപ്രോക്കൽ എടുക്കുക അതായത് ടു ബൈ സെവൻ ഓഫ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഫോറിൻ്റെ സെവൻ ബൈ ടു ടൈംസ് ആണ് ഫോർട്ടീൻ ഫോർട്ടീൻ്റെ ടു ബൈ സെവൻ പാർട്ടാണ് ടു ബൈ സെവൻ പാർട്ടാണ് ഫോർ എന്ന് പറയണത് ചുമ്മാ നമുക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം ടു ബൈ സെവൻ ഓഫ് ഫോർട്ടീൻ അല്ലേ അപ്പോൾ ടു ബൈ സെവൻ ഇൻറ്റു ഫോർട്ടീൻ എന്ന് വരും വൺ സെവൻ സാർ സെവൻ സെവൻ ടു സാർ ഫോർട്ടീൻ ടു ഇൻറ്റു ടു ഫോർ കിട്ടും അപ്പം നമുക്ക് ഈ ആൻസറ് ഫോറ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ എത്ര ടൈംസാണെന്നും എത്ര പാർട്ടാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനിയത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമുക്കിതിൻ്റെ എക്സസൈസുകളുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മുഴുവൻ നോക്കാം അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും എക്സസൈസ് തന്നെ ചെയ്യാനായിട്ട് നിങ്ങളെ കേപ്പബിൾ ആയി കാണും അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാം ഓക്കെ താങ്ക്